ഹായ് േ എല്ലാവർക്കും മാജിൻ എൻ്ർടൈൻമെൻറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും നാലാം ക്ലാസ്സിലെ വഴികാട്ടിയിലെ പ്രവർത്തനങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് ഇ വി എസ് ആണ് കേട്ടോ ഇ വി എസിലെ ഫസ്റ്റ് പ്രവർത്തനം ക്ലാസ് നാല് പരിസര പഠനം പ്രവർത്തനം ഒന്ന് മത്സ്യത്തിൻ്റെ ആകൃതി പാചകം ചെയ്യാനായി മീൻ കഴുകി വൃത്തിയാക്കുകയായിരുന്നു അനൂപിന്റെ അമ്മ അടുക്കളയിലെത്തിയ അനൂപ് അമ്മയോട് ചോദിച്ചു ഇതെന്താ അമ്മയെ മത്സ്യത്തിന്റെ ആകൃതി ഇങ്ങനെയായത് അമ്മ നൽകിയ മറുപടി എഴുതുക ആദ്യത്തെ പോയിന്റ് എന്താണ് മത്സ്യത്തിന് തോണിയുടെ ആകൃതിയാണ് അടുത്തത് എന്ത് കൊടുക്കാം വഴുവഴുപ്പുള്ള ശരീരമാണ് രണ്ടറ്റവും കൂർത്തിട്ടാണ് ജലത്തിൽ തുഴയുന്നതിന് വേണ്ടി ചിറകുകളുണ്ട് ശരീരം മുഴുവനെ ചെതുമ്പലുണ്ട് ചികിത്പപ്പൂക്കൾ കൊണ്ടാണ് ശ്വസിക്കുന്നത് സ്ലൈമി ബോഡി ഫുൾ ഓഫ് സ്കെയിൽസ് ഫെയ്ത്ത് ഫിൻ ദാറ്റ് ആൾസോ ഹെൽപ് ടു മൂവ് ഇൻ വാട്ടർ ഫാസ്റ്റ് ഫിഷ് ടേക്ക് ഇൻ ഓക്സിജൻ ഫ്രം ദ വാട്ടർ ത്രൂ ഗിൽസ് അടുത്ത പ്രവർത്തനം നോക്കാം ജീവികളും സവിശേഷതകളും ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായകരമായ സവിശേഷതകളുണ്ട് ചിത്രത്തിലെ ജീവികളുടെ വാസസ്ഥലത്തിന് അനുയോജ്യമായ സവിശേഷതകൾ എഴുതുക അവസാന കോളത്തിലൊരു ജീവിയുടെ ചിത്രം വരച്ച് സവിശേഷതകൾ എഴുതണേ അപ്പോൾ ഇവിടെ ആമയെയും തവളയെയും താറാവിനെയും പാമ്പിനെയും തന്നിട്ടുണ്ട് ഇനി നമുക്കൊന്നും ഇവിടെ വരക്കും ചെയ്യണം ഓക്കേ ആദ്യം നമുക്ക് ആമയെക്കുറിച്ച് എഴുതാം ആമയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് വഴുവഴുപ്പുള്ള ശരീരം അതുപോലെ തുഴ പോലുള്ള കാലുകൾ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് ആമ ഇവ കരയിലാണ് മുട്ടയിടുന്നത് കട്ടി കൂടിയ പുറന്തോടുകളുണ്ട് ഇവയുടെ പുറന്തോട് പരസ്പരബന്ധിതമായ അറുപത് അസ്ഥികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഓർഗൻസ് ദാറ്റ് ഹെൽപ്സ് ടു ബ്രീത്ത് ഓൺ അവർ ലൈക്ക് ലെഗ്സ് സ്ലൈമി ബോഡി ദ ലെഗ്സ് ഹെൽപ്പ് ദം ടു മൂവ് ഓൺ ആൻഡ് ഇൻ വാട്ടർ അടുത്തത് തവള തവളയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം തവള ഒരു ഉഭയജീവിയാണ് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ ഗോലിയാത്ത തവളകളാണ് ഏറ്റവും വലുപ്പം കൂടിയ തവളകൾ ഇവർക്ക് ചെറുതിലെ വാലുണ്ടെങ്കിലും പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ വാലുകൾ ഇല്ലാതാവുന്നു ചർമ്മം ഈർപ്പമുള്ളതാണ് വലുപ്പം കൂടിയ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു മൂന്ന് കൺപോളകളുണ്ട് വെള്ളത്തിൽ നീന്തുമ്പോൾ കണ്ണിനെ മൂടി സംരക്ഷിക്കുന്നതിന് നിമേഷക പടലം എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ കൺപോളയാണ് പിൻകാലുകൾക്ക് മുൻകാലുകളേക്കാൾ നീളം കൂടുതലാണ് ഫ്രോക്ക് സ്കിൻ ഈസ് തിൻ ഐ ആർ ഓൺ ദ ടോപ്പ് ഓഫ് ഇറ്റ്സ് ഹെഡ് നോസ് ഈസ് ആൾസോ ഓൺ ദ ടോപ്പ് വെബ്ഡ് ഫീറ്റ് അടുത്തത് തറാവ് താറാവിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എണ്ണമയമുള്ള തൂവലുകളുണ്ട് ചർമ്മബന്ധിതമായ വിരലുകളും വെള്ളത്തിൽ നിന്നും ചളിയിൽ നിന്നും ഇറ നേടാൻ പറ്റിയ ഒരു പരന്ന കൊക്കുമുണ്ട് അല്ലേ ബെക്ക് ബീഗ്സ് ആർ ഫ്ലാറ്റ് ദാറ്റ് ഹെൽപ് ടു കാച്ച് പ്രേ ഫ്രം വാട്ടർ വെബ്ഡ് ഫീറ്റ് ഓയിലി ബോഡി ഫെതേഴ്സ് ആർ ഓയിലി അടുത്തത് പാമ്പ് ഉരകവർഗങ്ങളിൽ പെട്ട ജീവിയാണ് പാമ്പുകൾ പാമ്പുകൾ ഗന്ധം തിരിച്ചറിയുന്നത് അവയുടെ നാക്കുപയോഗിച്ചാണ് ഇവ ഇവയ്ക്ക് കട്ടി കൂടിയ തൊലിയുണ്ട് അത് വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പൊഴിച്ചു കളയാറുണ്ട് ഇനി ഇവിടെ നമുക്ക് തന്നിട്ടില്ല അപ്പം നമുക്കിവിടെ മുതലയുടെ ചിത്രം വരക്കാം ഇനി മുതലയുടെ സവിശേഷതകൾ നോക്കാം മുതലകളുടെ വാലുകൾക്ക് നീളം കൂടുതലാണ് രണ്ട് മുതലേ മുതലുകളുടെ പൊതുവേ ഉള്ള നീളം രണ്ട് മുതൽ അഞ്ച് മീറ്റർ വരെയാണ് ഇവ വെള്ളത്തിലും കരയിലും ജീവിക്കുന്നു പരന്ന ശരീരമുള്ള ഇവയുടെ തലയും പറന്നിട്ടാണ് ശക്തിയായി ചലിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നീണ്ട വാലുകളുണ്ട് ക്രൊക്കഡോയിൽ സ്ലൈമി ബോഡി ബോഡി ഷേപ്പ് ദാറ്റ് ഹെൽപ് ടു മൂവ് ഇൻ വാട്ടർ ലോങ് ടൈൽ ദാറ്റ് ആൾസോ ഹെൽപ് ടു മൂവ് ഇൻ വാട്ടർ ചിത്രങ്ങൾക്കൊക്കെ നിങ്ങൾ നിറം കൊടുക്കണം പ്രവർത്തനം മൂന്ന് പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിന് ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് വീട്ടിലും നാട്ടിലും വിദ്യാലയത്തിലും നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളിൽ അറിയാവുന്നവ എഴുതുക അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് സുഭിക്ഷ കേരളം പദ്ധതി വിഷരഹിത പച്ചക്കറി ഉൽപാദനം മാലിന്യമുക്ത കേരളം തണ്ണീർത്തട സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന മൂന്നോ നാലോ പ്ലക്കാർഡുകൾ നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലുള്ള പ്ലക്കാർഡിൽ എഴുതേണ്ടത് ഡു നോട്ട് കട്ട് ഡൗൺ ട്രീസ് മരങ്ങൾ വെട്ടരുത് അതുപോലെ കാട്ടുതീ തടയുക ജലം അമൃതമാണ് പാഴാക്കരുത് ജലവും മണ്ണും സംരക്ഷിക്കുക ഇതുപോലുള്ള സന്ദേശങ്ങൾ നമുക്ക് പ്ലക്കാർഡ്സിൽ എഴുതാം അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം നാല് ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാം ചുവടെയുള്ള ചിത്രം നോക്കൂ മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങൾ ആവാസ വ്യവസ്ഥയുടെ നാശത്തിനും നിലനിൽപ്പിനും കാരണമാകുന്നുണ്ട് അപ്പൊ ചിത്രങ്ങൾ താരതമ്യം ചെയ്തിട്ടൊരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് മരം മുറിക്കല് ഖനനം അമിതമായ കീടനാശിനി പ്രയോഗം മണ്ണെടുപ്പ് പാടങ്ങൾ നികത്തല് ജലസംഭരണികൾ നശിപ്പിക്കൽ മണൽ വാരൽ ഇതൊക്കെയാണ് ആവാസവ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഡീഫോറസ്റ്റേഷൻ എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് സാൻഡ് മൈനിങ് ഫില്ലിംഗ് പാഡി ഫീൽഡ്സ് ഫില്ലിംഗ് വാട്ടർ ബോഡീസ് എക്സെട്ര ഇനി അടുത്ത ചോദ്യം പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ എഴുതുക അപ്പം എന്തൊക്കെയാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക പൂന്തോട്ടങ്ങൾ വെച്ചു പിടിപ്പിക്കുക അതുപോലെ തന്നെ പാടങ്ങളും വയലുകളും സംരക്ഷിക്കുക പുഴയും കുളങ്ങളും സംരക്ഷിക്കുക പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക പ്ലാന്റിങ് ട്രീസ് മേക്കിംഗ് ഫ്ലവർ ഗാർഡൻ റെഡ്യൂസ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് യൂസ് ഓഫ് പേപ്പർ ബാഗ്സ് യൂസ് ഓഫ് ഇങ്ക് പെൻ എക്സെട്ര ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം മൂന്ന് വേരുപടലങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും ധാരാളം സസ്യങ്ങളുണ്ടല്ലോ അവയെ നാം സൂക്ഷ്മമായി ഇലകൾ വേരുകൾ പൂക്കൾ കായകൾ എന്നിവ എന്നിവയിലെല്ലാം വ്യത്യസ്തമാണ് ഈ സസ്യങ്ങൾ അപ്പോൾ വേരുകളുടെ ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെ വേരുകളാണിത് തായ്വേരും നാരേരും ടാപ്പ് റൂട്ട് ആൻഡ് ഫൈബ്രസ് റൂട്ട് നാരുവേരു പടലവും തായ്വേര് പടലവും എന്നിവയു എന്നിവയുള്ള സസ്യങ്ങളുടെ പേരെഴുതുക അപ്പോൾ ആദ്യം നമുക്കിവിടെ നാല് പേര് പടലമുള്ള സസ്യങ്ങൾ എഴുതാം ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഏതൊക്കെയാണ് തെങ്ങ് കവുങ്ങ് മുള പുല്ല് ആല് പന അതുപോലെ ഗോതമ്പ് നെല്ല് ഇതിൻ്റെയൊക്കെ ചെടികളൊക്കെ എന്താണ് നാലുപേര് പടലമുള്ള സസ്യങ്ങളാണ് ഫൈബ്രസ് റൂട്ട് എന്നെഴുതുക അത് കഴിഞ്ഞ് കോക്കനട്ട് അരേക്കാനട്ട് ബാമ്പു ഗ്രാസ് ബനിയൻ ട്രീ ട്രീ വീറ്റ് പ്ലാന്റ് എക്സെട്ര അടുത്തത് തായ്വേര് പടലമുള്ള സസ്യങ്ങൾ ടാപ്പ് റൂട്ട് സിസ്റ്റം ചെമ്പരത്തി തുളസി മാവ് പ്ലാവ് കശുമാവ് പേരമരം എന്നിവയൊക്കെയാണ് തായ്വേർ പടലമുള്ള സസ്യങ്ങൾ അപ്പം നിങ്ങൾ ടാപ്പ് റൂട്ട് എന്ന് എഴുതിയിട്ട് ഹിബിസ്കസ് ബേസിൽ മാംഗോ ട്രീ ജാക്ക് ഫ്രൂട്ട് ട്രീ കാഷ്യൂ ട്രീ ഗോവ ട്രീ എക്സെട്ര ഓക്കെ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം ആറ് ഇലകൾ വേരുകൾക്ക് മാത്രമല്ല സസ്യങ്ങളുടെ ഇലകൾക്കും വ്യത്യാസമുണ്ട് ചുവിടെയുള്ള ഇല നിരീക്ഷിക്കൂ ഇലയുടെ ഞരമ്പുകൾ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടോ ഇവയിലെ സിരകൾ വലക്കണ്ണി പോലെയാണ് കാണുന്നത് ഇതിന് പറയുന്ന പേരെഴുതുക ഇതേതാണ് ജാലിക സിര വിന്യാസം അപ്പോൾ രണ്ട് സിരാവിന്യാസങ്ങളുണ്ട് സമാന്തര സിരാവിന്യാസവും ജാലികാ സിരാവിന്യാസവും അപ്പൊ നിങ്ങൾക്കറിയാവുന്ന സസ്യങ്ങളെ സിരാവിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടികയാക്കൂ അപ്പൊ നിങ്ങൾ ആദ്യം ജാലിക സിരാവിന്യാസം എന്നെഴുതുക അത് കഴിഞ്ഞ് സമാന്തര സിരാ എന്നും എഴുതുക അതായത് വെനേഷൻ എന്നും പാരൽ വെനേഷൻ എന്നും എഴുതുക എന്നിട്ട് നിങ്ങൾ ജാലിക സിരാവിന്യാസത്തിൻ്റെ അടിയിലായി അതായത് റെറ്റിക്കുലേറ്റ് വെനേഷിൻ്റെ അടിയിലായി നിങ്ങൾ പ്ലാവില മാവില പേരയില ചെമ്പരത്തിയില തുളസിയില നാരങ്ങയില ജാക്ക് ഫ്രൂട്ട് ലീഫ് മാങ്കോ ലീഫ് ഗോബാലീഫ് ഹിബിസ്കസ് ലീഫ് ബേസിൽ ലീഫ് ലെമൺ ലീഫ് ഇനി പാരലൽ വനേഷ്യൻ എന്നെഴുതുക അതുപോലെ സമാന്തര സിരാ വിന്യാസം എന്നെഴുതി അതിൻ്റെ താഴെയായി തെങ്ങോല വാഴയില അതുപോലെ പുല്ല് കവുങ്ങില മുളയില പനയില കോക്കനട്ട് ലീഫ് ബനാന ലീഫ് ഗ്രാസ് അരേക്കാനട്ട് ലീഫ് ബാംബൂ ലീഫ് പാം ലീഫ് ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടുകാരും എഴുതാൻ മറക്കരുത് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്